ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗൈസ്, നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ നോക്കാൻ പോണത് എന്താണെന്നുണ്ടെങ്കിൽ, നമ്മളെല്ലാവരും ലൈസൻസിന് അപ്ലൈ ചെയ്യാറുണ്ടല്ലേ. 18 വയസ്സാകുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ലൈസൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് അതിൽ 2 എക്സാമുകളുണ്ട്. മെയിനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത ശേഷം നമുക്ക് ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യേണ്ട ഒരു എക്സാമാണ് കമ്പ്യൂട്ടറായിട്ട് നമ്മൾ ചെയ്യേണ്ടതായിരുന്നു. കൊറോണയ്ക്ക് മുമ്പേ നമുക്ക് അവിടെ പോയിട്ടാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പോൾ കൊറോണേൻ്റെ സിറ്റുവേഷൻ ആയതുകൊണ്ട് നമുക്ക് ഓൺലൈനായിട്ട് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഒരു ടെസ്റ്റിൻ്റെ പേരാണ് ലേണേഴ്സ് ടെസ്റ്റ്. അപ്പോൾ നമുക്ക് ഈ ഒരു ടെസ്റ്റ് മൊബൈലിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ മൊബൈലിൽ എങ്ങനെ ചെയ്യാമെന്നും ആ ഒരു ടെസ്റ്റ് നമ്മൾ മൊബൈലിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഗൈസ്, അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യമായിട്ട് ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആ ഒരു സെർച്ച് ബാറിൽ പരിവാഹൻ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം അത് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാമല്ലോ, പരിവാഹൻ സേവ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ്ലി ഇങ്ങനൊരു ഇൻ്റർവ്യൂസിലോട്ട് പോകും. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ടൊരു ഓപ്ഷൻ കാണാമല്ലോ, ലേണേഴ്സ് ലൈസൻസ് പറഞ്ഞിട്ട്. അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് മോർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാമല്ലോ, ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡയറക്റ്റ്ലി നിങ്ങൾ ഇങ്ങനൊരു ഇൻ്റർവ്യൂസിലോട്ട് പോകും. അപ്പോൾ ഇവിടെയായിട്ട് നമ്മുടെ സ്റ്റേറ്റ് ഉണ്ടല്ലോ, അതിവിടെ സെലക്ട് ചെയ്യണം. ഇപ്പോൾ കേരള എന്ന് കാണാമല്ലോ, അത് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനൊരു ഇൻ്റർഫേസിലോട്ട് പോകും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റും. അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് സ്കിപ്പ് എന്ന് കാണാമല്ലോ, ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനൊരു ഓപ്ഷൻ കാണാൻ പറ്റുമല്ലോ, ഓൺലൈൻ LL ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 3 ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇവിടെയായിട്ട് നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും അതേപോലെ തന്നെ ആ ഒരു പാസ്വേഡും. നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിൻ്റെ ആ ഒരു ഡേറ്റിന് നിങ്ങൾക്ക് പറഞ്ഞ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലോട്ട് ഒരു പാസ്വേഡ് വരും. അപ്പോൾ ആ ഒരു പാസ്വേഡ് ഇവിടെയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ടൈപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ്ലി വേറൊരു പേജിലോട്ട് പോകും. അപ്പോൾ ആ ഒരു പേജിൽ നിങ്ങൾക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ ആയിരിക്കും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, മലയാളം എന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു ലാംഗ്വേജ് സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, താഴെയായിട്ട് നിങ്ങൾക്ക് 2 ബോക്സ് കാണാൻ പറ്റും. അതിൽ 2 എന്ത് ചെയ്യുക, ടിക്ക് ചെയ്തിട്ട് പ്രോസസ്സിന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം ലഭിക്കും. അടുത്തതായിട്ട് നമുക്ക് ഇങ്ങനെ നമ്മളുടെ മൊബൈലിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇൻ്റർനെറ്റ് നല്ല ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് ആയിരിക്കണം. ഇപ്പോൾ വൈഫൈ ഒക്കെ ആണെങ്കിൽ, നിങ്ങൾക്ക് ഡയറക്റ്റ് നെറ്റ് കിട്ടുന്ന വൈഫൈ ഒക്കെ ആണെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ഇഷ്യൂ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് റേഞ്ച് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇതേപോലൊരു പേജ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ടെസ്റ്റിന് 3 ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു റേഞ്ച് ഇഷ്യൂ വന്നാൽ നമുക്ക് ഒന്നുകൂടെ നമുക്ക് എന്ത് ചെയ്യാം, ലോഗിൻ ചെയ്തിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് 3 പ്രാവശ്യമാണ് ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള ചാൻസ്. അപ്പോൾ ആ ഒരു 3 ചാൻസും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നുകൂടെ ആ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ വൈഫൈ ഒക്കെ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ റേഞ്ചൊക്കെ കിട്ടുന്ന ആ ഒരു ഏരിയയിൽ പോയിട്ട് ഇരുന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്കുള്ളൊരു ഓപ്ഷനാണ് കമ്പ്യൂട്ടറിൽ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഹൈ സ്പീഡ് വൈഫൈ ഒക്കെ ഉള്ള ഒരു എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ എനിക്ക് ഈ ഒരു LL ടെസ്റ്റ് ഉണ്ടായത് 2 ദിവസം മുമ്പാണ്. അപ്പോൾ എനിക്ക് 2 പ്രാവശ്യം ആ ഒരു റേഞ്ച് ഇഷ്യൂ വന്നു. അപ്പോൾ പിന്നീട് ഞാൻ കമ്പ്യൂട്ടറിൽ ചെയ്തപ്പോഴാണ് എനിക്ക് ആ ഒരു പ്രോബ്ലം, എനിക്ക് ആ ഒരു ലാസ്റ്റ് ഉണ്ടായ ആ ഒരു ചാൻസ് ഞാൻ കമ്പ്യൂട്ടറിലാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു എക്സാം എനിക്ക് പാസ്സാകാൻ പറ്റി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായെന്ന് തോന്നി, യൂസ്ഫുള്ളായാലും തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ഒരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആ ഒരു LL ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു PDF-ൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഒരു 50 ക്വസ്റ്റ്യനാണ് നമുക്ക് ഉണ്ടാവുക. അതിൽ 30 ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം, ആൻസർ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായാലും തീർച്ചയായും ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ Instagramൽ കോൺടാക്റ്റ് ചെയ്യുക. ബൈ.